സ്ട്രീറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം എൻ്റെ മകൻ തികച്ചോ അപ്രതമായി മരിക്കുമ്പോൾ ഒരു രാത്രി ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു സീരിയസ് ആയിട്ട് തിരുവനന്തപുരത്തെ പേയാട് ഞാൻ ഞാനൊറ്റയ്ക്കാണ് എൻ്റെ കുടുംബം ചെന്നൈയിലാണ് ചെന്നൈ വീട്ടിലാണ് ഞാൻ എനിക്ക് എനിക്ക് ജീവിക്കേണ്ട ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കും എൺപത്തിനാല് ആകുകയാണ് എൺപത്തിനാലിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കാലമേ നിനക്ക് അഭിനന്ദനം എന്നാണോ ദുഃഖമേ നിനക്ക് പുലർകാല വന്ദനം എന്നാണ് ദുഃഖമേ നിനക്ക് പുലർകാല വന്ദനം എന്നാണ് എൻ്റെ മകൻ്റെ ഓർമ്മ ഏത് വലിയ നേട്ടത്തിന് മുന്നിലും അത് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കാരണം എനിക്ക് തന്ന ഈ ദുഃഖായിൽ കുറച്ച് അവരും കൊടുക്കാമായിരുന്നില്ല എന്ന് ദൈവത്തോട് ചോദിക്കാൻ തോന്നും അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ജയഭാരതിക്ക് എല്ലാ പാവിടം വച്ചിരിക്കുന്നത് രജനി എന്ന കഥാപാത്രം എന്നാൽ പാവിടെ വച്ചിരിക്കുന്നത് രജനിക്ക് ഏത് കൊടുക്കും ഏത് പാവിടെ കൊടുക്കും ഞാൻ തീരുമാനിച്ചു ബഹദൂർ ആണ് വിളി വിളിക്കുന്നത് ഹരിപൊത്തലേക്ക് കൊടുക്കുന്നു ഹരിപൊത്തൽ നിൻ്റെ കൈ ഞാൻ വിട്ടു പിന്നെ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം പോയപ്പോൾ യേശു ദേഷ്യത്തിൽ പേന കൊണ്ട് ചെയ്യുന്ന പോലെയല്ല തോണ്ട കൊണ്ട് ചെയ്യുന്നത് ചെയ്യുന്നതല്ല പറഞ്ഞത് ഒരു ചീത്ത ഭാഷയാണ് പറഞ്ഞത് പക പക മമ്മൂട്ട് മനസ്സിൽ തോന്നി പക്ഷേ മോഹൻലൻ മനസ്സിന് പ്രത്യേക സ്നേഹവും തോന്നിയില്ല യാതൊരു വിശേഷണങ്ങളും ആവശ്യമില്ലാത്ത മലയാളത്തിൻ്റെ പ്രിയങ്കരനായ മഹാപ്രതിഭ ശ്രീകുമാരൻ സാർ ശതാഭിഷേക നിറവിലാണ് ഈ വേളയിൽ അദ്ദേഹം നമ്മളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തി നമസ്കാരം ശ്രീ ശ്രീകുമാരൻ തമ്പിസാർ നമസ്കാരം എൺപത്തിനാല് ആകുകയാണ് എൺപത്തിനാലിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കാലമേ നിനക്ക് അഭിനന്ദനം എന്നാണോ ദുഃഖമേ നിനക്ക് പുലർകാല വന്ദനം എന്നാണോ ദുഃഖമേ നിനക്ക് പുലർകാല വന്ദനം എന്നാണ് എൻ്റെ മകൻ്റെ ഓർമ്മ ഏത് വലിയ നേട്ടത്തിന് മുന്നിലും അത് വേദനിപ്പിച്ചോണ്ടിരിക്കുന്നു കാരണം എനിക്ക് തന്നീർഘായുസില് കുറച്ച് അവനും കൊടുക്കാമായിരുന്നില്ലേ എന്ന് ദൈവത്തോട് ചോദിക്കാൻ തോന്നും കാലം മാറി വരും മറിവരും പക്ഷെ എന്നാലും മരണത്തെ നമുക്ക് തടഞ്ഞു നിർത്താനാവില്ല കാരണം അർജുനൻ്റെ മരണ അർജുനന് സ്വന്തം മകൻ്റെ മരണത്തെ തടഞ്ഞു നിർത്താൻ പറ്റില്ലല്ലോ അർജുനേക്കാളും വലിയ ധീരനും വീരനും അല്ലല്ലോ ശ്രീമാരൻ തമ്പി അതുപോലെ ശ്രീകൃഷ്ണന് സ്വന്തം അനുദ്രവനായ അഭിമുഖൻ്റെ തട മരണം തടയാൻ പറ്റിയത് എന്തുകൊണ്ട് ശ്രീകൃഷ്ണൻ പോലും സാധ്യമല്ല അപ്പോൾ മരണം അത്രമാത്രം വലിയൊരു പ്രഹേളികയാണ് നമുക്ക് അറിഞ്ഞുകൂടാത്ത അപ്പോൾ നമുക്ക് തടയാൻ പറ്റില്ല അത് പക്ഷേ എന്നാലും നമ്മൾ ഓരോ ആഘോഷം ഞാൻ എനിക്ക് എൻ്റെ കുടുംബത്തിനും ആഘോഷങ്ങളില്ല എൻ്റെ കുടുംബത്തിൽ ഒരു ആഘോഷങ്ങളുമില്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷം എൻ്റെ ഭവനായിരുന്നു ഈ കാലയളവിൽ അതായത് ഇപ്പം എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഇരുപത്തിനാലാമത്തെ വയസ്സിൽ സിനിമയിലേക്ക് തിരക്കഥ എഴുതാൻ വേണ്ടി എൺപത്തിനാലിലേക്ക് എൺപത്തിനാലിലേക്ക് കടക്കുകയാണ് അന്നേരം ഈ കാലയളവിൽ ജീവിതത്തിലൂടെ കടന്നുപോയ ചില വ്യക്തികളെ കുറിച്ച് ഞാൻ ചോദിക്കാം ഒരു കാരണം എങ്ങനെയായിരുന്നു പക്ഷേ അടുക്കും ചിട്ടയാണ് ചിലപ്പോൾ തെറ്റിയെന്ന് പറയാം നസീർ പ്രേം നസീർ എന്ന അത്ഭുതം എന്ന് വേണം പറയാം കാരണം ഒരു ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ നോവൽ സിനിമയാക്കാൻ പോകുന്നു അപ്പം നിർമ്മാതാവ് പറയുന്നു നിർമ്മാതാവ് ചോ അനിവാദം ചോദിക്കുന്നില്ല നിർമ്മാതാവ് ഞാൻ എഞ്ചിനീയറാണ് എന്ന് പറഞ്ഞപ്പോൾ നിർമ്മാതാവ് പറയുന്നു എഞ്ചിനീയറാണ് അദ്ദേഹം ശ്രീകുമാരൻ തമ്പീന്ന് പയ്യനാണ് സിനിമ ആർട്ടിസ്റ്റിൻ്റെ ലോഡ്ജി താമസിക്കേണ്ട അവരൊക്കെ കള്ളുപുടിക്കും അതൊന്നും കാണണ്ട അപ്പോൾ അത് നസീറിൻ്റെ റൂമിൽ ഒരു കെട്ടിടമുണ്ട് അവിടെ കിട അവിടെ താമസിക്കേണ്ടത് എന്ന് നായകനോട് അനു നായകൻ്റെ അനുവാദം വായിക്കാതെ പറയാൻ ധൈര്യമുള്ള പി സുബ്രീവിൻ്റെ മുതലാളിയാണ് എന്നെ സിനിമയെ കൊണ്ടുവന്നത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹം അനുവാദം പോലും ചോദിച്ച ചോദിക്കാതെ എന്നെ കൂടെ താമസിപ്പിച്ചപ്പോൾ ഒരിതിരും പറയാതെ എൻ്റെ സുഹൃത്തായി മാറിയ ആളാണ് ആ പ്രയത്ന ചെയ്തത് എന്ന് നിലന്നു ഇടയ്ക്ക് പിന്നെ എൻ്റെ സ്വഭാവം കൂടി ചെറിയ പ്രത്യാസം എൻ്റെ കുറ്റം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുറ്റമുണ്ടല്ല സുപ്രിയ പിക്ചേഴ്സിൻ്റെ ഹരി പോത്തും ഞാനും തമ്മിൽ ഉണ്ടായിരുന്നു അകൽച്ച എങ്ങനെയെന്ന് പറഞ്ഞാൽ ചന്ദ്രകാന്തം എന്ന എൻ്റെ ആദ്യ സിനിമയിൽ ഞാൻ അപ്പോൾ എനിക്ക് മുപ്പത്തി മൂന്ന് വയസ്സേ ഉള്ളൂ അപ്പോൾ ഞാൻ ചന്ദ്രകാന്തം ആദ്യ സിനിമയിൽ ആദ്യ ദിവസം തന്നെ ആ ജയഭാരതയോടെ എനിക്ക് അഭിപ്രായം ഉണ്ടായി കാരണം എനിക്ക് ഈ പാവാട ചേരുന്നില്ല വേറെ പാവാട ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ജയഭാരതിക്ക് എല്ലാ പാവാട വെച്ചിരിക്കുന്നത് രജനി എന്ന കഥാപാത്രം എന്ന പാടാണ് വെച്ചിരിക്കുന്നത് രജനിക്ക് ഏത് കൊടുക്കും ഏത് പാവാട കൊടുക്കും ഞാൻ തീരുമാനിക്കും സൗരനെ കൊടുത്തിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ പോകാൻ പറഞ്ഞു ആദ്യ ദിവസം ആദ്യത്തെ ഷോട്ട് അങ്ങനെയൊന്നും സിനിമയെ പറയാൻ പാടില്ല അത് പിന്നീട് ഞാൻ പഠിച്ചു അപ്പോൾ പറയാം അപ്പോൾ ജയഭാരതിയുടെ അന്നത്തെ ജയഭാരത് കാര്യങ്ങൾ നോക്കുന്ന ഹരിപോത്തനാണ് ഹരിപോത്ത് ജയഭാരതിയാണ് താമസം അപ്പോൾ രാത്രിയിൽ ബഹദൂർ എനിക്ക് ടെലിഫോൺ ചെയ്തു ബഹദൂർ മണിക്കവർ ഞാൻ ഫോൺ എടുക്കുന്നു പന്ത്രണ്ട് മണി ബഹദൂർ ഫോൺ എടുത്തിട്ട് തമ്പി എന്താ ഇങ്ങനെ വിവൃത്തികളാണിക്കുന്നു നിങ്ങൾ ജയഫാലെ കുറച്ച് മോശമായിട്ട് സംസാരിക്കുന്നു അത് വളരെ അങ്ങനെ അങ്ങനെയാണെങ്കിലും എന്തെല്ലാം പറഞ്ഞു ബഹദൂർ പറഞ്ഞു ബഹദൂർ നേരത്തെ എന്നോട് കുറച്ച് വരിഭവുണ്ട് വേറെ കാര്യങ്ങളുണ്ട് അത് പറയുന്നില്ല പറയാൻ പറ്റില്ല മോശമായിരുന്നു പറയുന്നില്ല അപ്പോൾ പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് ഹരിപൊത്തൻ ഫോൺ വരുന്നു ബഹദൂർ ആണ് വിളി വിളിക്കുന്നത് ഹരിപൊത്തനെ കൊടുക്കുന്നു ഹരിപൊത്തൻ നിൻ്റെ കൈ ഞാൻ വിട്ടു അത് ശരി ഞാൻ ആദ്യത്തെ വാഗം അപ്പോൾ എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പം നാലാവില്ല അപ്പോൾ എന്താ കാര്യം എൻ്റെ ഭാര്യയെക്കുറിച്ച് ജയഭാര്യയെക്കുറിച്ചാണ് പറയുക എൻ്റെ ഭാര്യയെക്കുറിച്ച് വളരെ മോശമായിട്ട് എഴുതിയിരിക്കുന്നു ഞാൻ നിൻ്റെ കഴിഞ്ഞ പറ്റിക്കളെ ഞാൻ അപ്പോൾ ധൈര്യം വേണ്ടത് നീ വെട്ട ഇപ്പോൾ വേണമെങ്കിൽ ഒന്ന് വെട്ട അതെ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എനിക്കൊന്ന് കൺസ്ട്രക്ഷൻ കമ്മിറ്റി ഉണ്ട് ബീസ് കൺസ്ട്രക്ഷൻസ് ഉണ്ട് അതെ നൂറുനൂറ്റമ്പത് തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിൽ തമിഴര അവർ നമുക്കിവിടെ മരിക്കും അങ്ങനെയുള്ളവരാണ് അപ്പോൾ അനുവർത്തനെ വിളിച്ച ഒരു പെയിൻറ്റർ അവന് ആരും എൻ്റെ വൈഫും പറഞ്ഞു ഇങ്ങനെന്തോ പ്രശ്നം ഉണ്ടെന്ന് അപ്പോൾ ഏകാമ്പരം അതിന് പേര് അവൻ തോന്നു എന്താ സാ പ്രശ്നം രണ്ട് മണി നിങ്ങൾക്ക് ഓക്കെ പണ്ട് പണ്ട് ക്ലോസ് പണ്ട് രസാണോ ഞാൻ നമ്മുടെ അങ്ങനെ കൊല്ലാനും കൊല്ലിക്കാനും ഒരു സിനിമ വന്ന ആളല്ലേ ഇങ്ങനെ മോശമായി പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം എനിക്ക് എനിക്കൊരു സപ്പോർട്ട് വേണം അത് ഞങ്ങളേറ്റും അങ്ങനെ ഇയാൾ ഞാൻ പറഞ്ഞു ന്യൂ ഇയർ ലാബ് ഞാൻ ഉണ്ടാകും ന്യൂ ഇയറ ലബോറട്ടറിയുണ്ട് ന്യൂ ന്യൂ ഇയർ അവിടെ ഉണ്ടാവും നാളെ ഇവിടെ അവിടെ വന്ന് എന്നെ കൈവട്ടിക്കൂ ഞാൻ സമയം പറഞ്ഞു അപ്പോൾ എൻ്റെ മൂന്ന് നാല് തൊഴിലാളികൾ സൈക്കിൾ രക്ഷയിൽ അവിടെ എവിടെയായിട്ട് വന്നിരുന്നു ഇയാൾ വന്ന് കാറിൽ ഇറങ്ങി വന്ന് എൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ അവൻ വന്ന് അവർ തല്ലും കയ്യും കയ്യിൽ തല്ലിടിക്കും ഉറപ്പാണ് അവർ പറഞ്ഞു അങ്ങനെ ഞാനവിടെ വെയിറ്റ് ചെയ്തു ഹരിപോത്ത വന്ന ഒരു അക്ഷരം മിണ്ടാതെ എൻ്റെ ബഹുത്തൂൽ നോക്കാൻ കയറി അങ്ങ് പോയി അത്രയേ ഉള്ളൂ അതൊന്നും സംഭവിച്ചില്ല അതെ സാറിൻ്റെ ഇടപെട്ട് അതെയല്ല ഇടപെട്ടല്ല നസീർ സാറിന് ജയഭാദി സാറിൻ്റെ നായികയാണ് സാറിന് ഹരിപോത്തനും വേണം ശ്രീമാരും വേണം അപ്പോൾ അദ്ദേഹത്തിന് പക്ഷൻചേരാനൊക്കെ ഇല്ല പക്ഷൻചേരാനൊക്കെ ഇല്ല അപ്പോൾ അദ്ദേഹം എഴുപത്തി ഏഴിൽ ഇവരുമി പണങ്ങി ജയഭാ ഹരിപൊത്തൻ പുറത്താക്കി ഹരിപൊത്തൻ പുറത്തായി ഹരിപ്പൊത്ത് ഭാര്യയുമായിട്ട് എൻ്റെ അടുത്ത് ഷമിയോദിക്കാൻ വന്നു ഓ ശരി അപ്പോൾ ഞാൻ ഹരിപൊന്നും സംസാരിക്കുക രണ്ടാമത്ത് നോക്കുകയില്ല ഞങ്ങൾ ഞാനങ്ങനെയാണ് ഇഷ്ടം ഇഷ്ടമല്ല എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞുകൂടാതിരിക്കുക ഇല്ലാത്തതോട് സിനിമ സ്നേഹം ഇല്ലാത്തതോട് സ്നേഹം അഭിനയിക്കാനൊന്നും പറ്റില്ല അപ്പോൾ നസീർ സാറും പറഞ്ഞു തമ്പി ഒരു നിമിഷം നസീർ സാറ് തുറപ്പ് കൊല്ല എന്നുള്ള എൻ്റെ പടത്തൊരു ഷൂട്ട് നടക്കുക പ്രൊഡ്യൂസർ ശശു പ്രൊഡ്യൂസർ ഞാൻ ശശിമാർ സാർ ഡയറക്ടർ ഞാൻ പ്രൊഡ്യൂസർ ആയിട്ടിരിക്കുക ഞാനൊന്ന് ഇടപെടുന്ന മാറിയിരിക്കുക അപ്പോൾ നസീർ സാർ എൻ്റെ തമ്പി അപ്പം ഒരു കാര്യം പറഞ്ഞു നശ എന്റെ കൂടത്തിൽ അഭിനയിക്കാൻ ഹരിബോത്ത വന്നിട്ട് തമ്പിയോട് സംസാരിക്കാൻ ഉണ്ട് ക്ഷമ ചോദിക്കാൻ വന്നിരിക്കാൻ തമ്മി ഇനിയും പിണങ്ങരുത് ഞാൻ പറഞ്ഞു എനിക്കങ്ങനോട് ഇണങ്ങാൻ പറ്റില്ല കാരണം ഒരു പെണ്ണിന് വേണ്ടി എൻ്റെ കൈവട്ടിക്കളയെന്ന് പറഞ്ഞ മനുഷ്യനാണ് എനിക്കതിനോട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല സംസാരിക്കാമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു ഹരിബോത്തൻ്റെ ഭാര്യ അരിപ്പതൻ്റെ ഭാര്യയും കൂടെ ഫ്ലോറിനപ്പുറത്തേക്ക് മാറി നിന്ന് ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ എനിക്ക് വളരെ തെറ്റ് പറ്റി തമ്പിയോട് വളരെ മോശമായി പെരുമാറി എന്നടുത്ത പടത്തിൽ പാട്ടിരുന്നു ഞാൻ പറഞ്ഞില്ല വേണ്ട ഹരി വേണ്ട ഹരി നിങ്ങളുടെ പാട്ടിരുന്ന വയലാട് വയലാറിനോട് വലിയ എഴുത്താനല്ല ഞാൻ നിങ്ങൾ വയലാടെ കൂടെ തന്നെ ഇരിച്ചാൽ മതിയെ ഇത് നമ്മൾ ഇതിനെ ഒരു പക ഇതൊന്നും നമ്മൾ അന്നേരം സംഭവിച്ചു പോയി ഒരു കാര്യം നമ്മളിതിന് ശത്രുക്കളല്ല ഒരുപാട് മൈത്രി അങ്ങനെ ആ അങ്ങനെ പിരിഞ്ഞു പക്ഷേ കുറച്ച് എഴുപത്തി എട്ടായ എഴുപത്തി ഏഴ് ആയപ്പോൾ നയൻറ്റീൻ സെവൻറ്റി സെവൻ ആയപ്പോൾ അപ്പഴും എനിക്ക് മുപ്പത്തേഴ് വയസ്സുകൾ ഓർക്കണം ഞാൻ ചെറുപ്പമാണ് ഹരിക്ക് വളരെ സാമ്പത്തിക ഞരിക്കമായി ഒരു പടം എടുത്ത് പറ്റും ഞാനാണെങ്കിൽ ജയിക്കാനാ ജനിച്ചവൻ എന്നെൻ്റെ ആദ്യത്തെ കളർ പടം എടുക്കാണ്ട് കാരണം ചട്ടം സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റായിക്കാർ തിയേറ്റർ മുഴുവനും അപ്പോൾ എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർക്ക് അഡ്വാൻസ് കൊടുക്കാൻ ശ്രീമാൻ പടത്തിന് അഡ്വാൻസ് കൊടുക്കുമ്പോൾ തയ്യാറാണ് ഈ ജയിക്കാനേ ജയിച്ച എന്ന പടം റിലീസ് ചെയ്യുന്ന ദിവസം പത്മനാഭയിൽ ലാത്തിചാർജാണ് ലാത്തിച്ചാർജായിരുന്നു ആളെ പിരിച്ചുവിടാൻ അപ്പോൾ ആ അങ്ങനെ ഒരു പടം സുപ്രത്തിൻ്റെ ഒരു പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കളർ സശു മസാദ് ഡയറക്റ്റ് ചെയ്തു അപ്പോൾ ഡേറ്റ് വന്നു ഞാൻ ഡേറ്റ് ചോദിക്കാൻ ചുമ നശു മസാദ് ചോദിച്ചു തമ്പി അതിന് പിന്നെ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുകയാണ് തമ്പിൻ്റെ എൻ്റെ കളർ പടമാണ് ഓർവോ അതിന് കള്ളിച്ചല്ല ഓർവയിൽ വന്ന സമയം ഞാൻ ഓരോ കളറാണ് ഞാൻ ഓരോ കളറിലെടുക്കുന്നത് അശോക് കുമാറാണ് ക്യാമറ അർ ആ ശശികുമാർ സാർ അശോക് കുമാർ ചേരാത്ത ചേർക്കാം ഞാൻ കാരണം ഏറ്റവും ബെസ്റ്റ് പൂരം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു ഇറങ്ങിയ ബെസ്റ്റ് ക്യാമറമാൻ പിന്നെ ഡയറക്ടർ കൊമേഴ്സ്യൽ ഡയറക്ടർ ഇവർ രണ്ടും കൂടെ വർക്ക് ചെയ്യാൻ തന്നെ ഇരിക്കും ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ അശോക് കുമാർ ക്യാമറ അങ്ങനെ ഒരു ദിവസം രാവിലെ ഷൂട്ട് ചെയ്യുന്നപ്പം നസി സാർ പറഞ്ഞു തമ്പി ഞാൻ പത്ത് മണിവരെ ഉള്ളു ആറ് മുതൽ പത്ത് അപ്പോൾ എനിക്ക് ഒൻപത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ ദിവസം തന്തരിക്കുകയാണ് അങ്ങനെയാണ് എൻ്റെ പടം തീരുകയുള്ളു കാരണം സാധാരണ ഒരു നാൽപ്പത് ദിവസം കൂടി തീരുന്ന എൻ്റെ അറുപത് ദിവസം കളർ കളർപ്പടമാണ് ഒരുപാട് കരാറ്റ ഫൈറ്റുണ്ട് അങ്ങനെ ഒരുപാട് പാടിയ പാട്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആദ്യത്തെ ഹെലികോപ്റ്റർ ഫൈറ്റ് ആദ്യമായിട്ട് വെക്കുന്നത് ഞാനാണ് പുഷ്പാക്ക് വിമാനം ഹെലികോപ്റ്ററ പുഷ്പാക്ക് വിമാനമാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഈ എയർ എയർലൈൻസിലുള്ള ആൾക്കാർ പറഞ്ഞു കുറേ കുറെ അപകടം ഇല്ലാത്തത് പുഷ്പക്കാണ് അവിടെ പുഷ്പക്കാൻ ടു സീറ്റർ വിമാനം യോഗിച്ചു അതിലാണ് ഫ്ലൈറ്റ് നസീറും ജയ ജയനു വേട്ട നസീസാറും ഫൈറ്റിൽ കദിനാസീസ് അപ്പോൾ അത്ര വളരെ ചിലവ് ഒരുക്കുന്നത് എനിക്ക് മുപ്പത്തഞ്ച് വയസ്സുള്ള അജിത് ഞാൻ ചെറിയ പടം വാരിക്ക് പോലും ചിലവാക്കി കടവും വാങ്ങി എടുക്കുന്ന പടവാണ് നസീർ സാർ പറഞ്ഞു ഒമ്പത് മുതൽ ഒമ്പത് വരെ ഇല്ല ഒമ്പത് പോലെ രാവിലെ ആറ് മുതൽ പത്ത് വരെ തരാം ഞാൻ പറയുന്ന ഹരി വളരെ ബുദ്ധിമുട്ടിലാണ് അപ്പോൾ ഈ സമയത്ത് ജയ ജയശ്രീയുമായിട്ട് നസീർ സാർ അകന്നു ജയശ്രീ മരിച്ചു ജയഭാരതി നസീസാർ ടീമായി ജയഭാര ടീമായി അപ്പം നസീർ സാറിന് ജയഭാരിയെ സഹായിക്കണം ഹരിപോത്ത സഹായിക്കണം ജയഭാരിയെ സഹായിക്കണം എന്ന അപ്പായം പറഞ്ഞു സാർ എൻ്റെ മനസ്സുള്ള പ്രേം നശിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചല്ല ഇത് നിങ്ങൾ ഇങ്ങനെ ചലിച്ചു ഒൻപത് മുതൽ രാത്രി രാവിലെ ഒമ്പത് മുതൽ രാത്രി ഒമ്പത് വരെ ഷൂട്ട് ചെയ്യേണ്ടതിന് പകരം രാവിലെ ആറ് മണി മുതൽ പത്ത് മുതൽ ഷൂട്ട് എങ്ങനെ തീരും സാർ ആറ് മണിക്ക് ആരും റെഡി ആവില്ല സാർ റെഡിയായിട്ട് മേഖപ്പെട്ടൊന്നിരിക്കും പക്ഷേ എൻ്റെ ലൈറ്റ്മെൻ പോലും വരില്ല അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ഷൂട്ട് കൊടുക്കാതെ എട്ട് മണിയാവും അപ്പോൾ രണ്ട് മണിക്കൂറിൽ എന്തെടുക്കും എത്ര ഇപ്പം എനിക്കിന്ന് നഷ്ടം വരും സാർ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ വിഷമത്തെ ചോദിച്ചു അത്രയുള്ള അല്ല വഴക്കുക എന്ന് പറഞ്ഞില്ല ഇനി കുറേ കാലത്ത് നമുക്ക് വർക്ക് ചെയ സാർ ഒരുമിച്ചതെന്ന് പറയാം എനിക്ക് തൃപ്തിയായി ഇനി കുറേ കാലത്ത് സാർ എൻ്റെ ഉണ്ടാവില്ല ഞാൻ പൊട്ടിത്തകർന്ന സിനിമയിൽ നിന്ന് പോയാലും ഇല്ല ഉണ്ടാവില്ല അല്ല സാർ മാറ്റിത്തരണം പകുതി കൊടുക്കുക പകുതി ദിവസം കൊടുക്കുക പകുതി ഇരിക്കുന്നതാണ് അത് പറ്റില്ല അങ്ങനെ ആ കൂടുതൽ പോയി ഞങ്ങൾക്ക് അങ്ങനെ ഒന്നാക്കി പിന്നെ ഒരു രണ്ട് വർഷം ഞങ്ങൾ വർക്ക് ചെയ്തില്ല എൻ്റെ അടുത്ത കൂടെ മുഴുവൻ ആയിരുന്നു മധു അല്ലെങ്കിൽ ജയൻ മധു ജയൻ സുകുമാരൻ ആ അങ്ങനെ മധു ജയൻ സുകുമാരൻ അങ്ങനെ അല്ല മതിച്ചേട്ടൻ്റെ സത്യത്തിൽ എന്നോട് ദേഷ്യം വേണം കാരണം മതിച്ചേട്ടൻ ഞാൻ ഞാനിത് വലിയ അടുപ്പമായിരുന്നു മതിച്ചേട്ടൻ സ്റ്റുഡിയോ കെട്ടാനായിട്ട് എന്നെ എഞ്ചിനീയറാക്കിയത് പക്ഷേ എൻ്റെ പുറത്ത് മതി ചേട്ടൻ എനിക്ക് നർ സഹാരിക്കുന്നത് മതിച്ചേട്ടൻ എന്നോട് ദേഷ്യം തോന്നണ്ടേ എന്താ അതിൻ്റെ തമ്മി എന്നെടുത്ത് തോന്നിട്ടല്ലേ പക്ഷേ സിംഹാസനത്തിൽ ഡബിൾ റോളാണ് മതി ചേട്ടായിട്ടത് നല്ലൊരു അമ്പത് ദിവസോണി പടം എല്ലാത്തി അമ്പത്സോണി പടമാണ് സിംഹാസൻ ഹിറ്റായി പിന്നെ തുടർച്ചയായിട്ട് അനവധി പടങ്ങൾ പിന്നെ സിംഹാസനം ജീവിത ഒരു ഗാനം വേനലൂർ മഴ അമ്പലവിളക്ക് സ്വന്തം എന്ന പദം അങ്ങനെ ഒരുപാട് പടങ്ങൾ ഞാനും മതിച്ചേട്ടു ശ്രീ മധുവിൻ്റെ പ്രത്യേകത എന്തായിരുന്നു മതി ചേട്ടൻ ഒരിക്കലും എന്നോട് കണക്കൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞേട്ടാ ഞാൻ ഇത്രയും എൻ്റെ മനസ്സിലുള്ളതാണ് ഇഷ്ടംപോലെ എന്ന് പറയുന്നു അതുപോലെ മാസ്റ്ററോ സത്യമാഷ് സംവിധാനം ഞാൻ സംവിധാനമായിട്ടില്ല സത്യം സത്യം മാസ്റ്റർ എൻ്റെ മൂന്നാല് പടങ്ങളിൽ എൻ്റെ പാട്ടുപാടി എന്നുള്ള അഭിമാനം മാത്രമേ ഉള്ളൂ കാരണം അകലേഖല നീലാകാശം അലതലി മേഘതീർത്ഥം എന്ന പാട്ട് അദ്ദേഹം പാടിയിരിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു പക്ഷെ അവിടെ നമ്മൾ എല്ലാ കാലത്തും നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും രണ്ട് ചേരുകളുണ്ട് ഉണ്ടാവും അപ്പൊ മമ്മൂട്ടി ഒരു ചേരി ഉണ്ടാവും മോഹൻലാലും ശേരി ഉണ്ടാവും അതിപ്പോ അവര് ശത്രുക്കളെ നല്ല എന്റെ അർത്ഥം സത്യൻ നസീർ രണ്ട് ചേരി ഉണ്ടായിരുന്നു ചേരിയില്ല അദ്ദേഹം ഫാൻസ് അസോസിയേഷൻ തുടങ്ങാൻ സംഭവിച്ചില്ലല്ലോ സംഭവിച്ചില്ല അദ്ദേഹം സൂപ്പർ സ്ഥാർ ആകാൻ ആഗ്രഹിച്ചില്ല നടൻ ആകാൻ ആഗ്രഹിച്ചുള്ളൂ അതുകൊണ്ട് നല്ല നല്ല കഥാപാത്രം അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത പടത്തിൽ ആദ്യമായി ഡയറക്ട് പടത്തിൽ മില്ലനല്ലേ വയലാറിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം വെച്ച് വയലാർ രാമവർമ്മയാണ് എൻ്റെ ആദ്യ കവിതാ സമാഹാരത്തിന് അവതാരം എഴുതി ഈ കവിയുടെ ആദ്യ കവിതകൾ പുറത്തിറങ്ങുമ്പോൾ ഈ കവിതയുടെ ആ ഈ കവിയുടെ ആദ്യ സമാഹാരം പുറത്തിറങ്ങുമ്പോൾ ഈ കവിയുടെ ഒപ്പം നിൽക്കാൻ കഴിയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നെഴുതി എന്നെഴുതിയ ആളാണ് വയലാർ രാമവർമ്മ അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞ സമയത്ത് എൻ്റെ കൂടെ ചേർത്തൽ ഭാസ്കർ നായർ എന്ന് പറഞ്ഞൊരു പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവുണ്ടായിരുന്നു അദ്ദേഹം യോഗ പഠിപ്പിക്കാനുള്ളത് അദ്ദേഹം എന്നെ യോഗ പഠിപ്പിച്ചിട്ടുണ്ട് പതിനഞ്ച് വയസ്സു മുതൽ യൂത്ത് ജോഷി ഞാൻ യോഗ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി യോഗ പഠിപ്പിച്ച ആളെന്ന നിലയിൽ അദ്ദേഹമാണ് എന്നെ വയലാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നത് വയലാറിൻ്റെ സുഹൃത്താണ് പിന്നീട് ക്ഷേത്ര ഭക്ഷണതായി വയലാറോട് ചോദിച്ചു ആദ്യ കഥാസമെന്നെ ഈ കവിയോടൊപ്പം നിൽക്കുന്നത് ഞാൻ അഭിമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തോ ഒരു ദീർഘ ദീർഘദിഷ്ടം കാണുന്നുണ്ടോ കുട്ട എന്ന് ചോദിച്ചപ്പോൾ വയലാർ പറഞ്ഞു സംശയം സംശയം എന്താ ഒരു പത്ത് വർഷം കഴിഞ്ഞ് എന്ന് പറഞ്ഞു വയലാറിൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു വളരെ ഇഷ്ടമായിരുന്നു എനിക്ക് ഒരു കാര്യം നമുക്ക് നിഷേധിക്കാൻ ഇല്ല ഇപ്പോൾ പി ഭാസ്കരൻ വയലാർ ഒ എൻ വി ഈ മൂന്ന് പേരിൽ എനിക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ഉണ്ടായിട്ടുള്ളത് ഓ എന്നോട് മാത്രമാണ് ആ ഓവനോട് മാത്രമാണ് അത് അദ്ദേഹം ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അത് എനിക്ക് തുറന്ന് പറയാനായിരിക്കും നിവൃത്തിയില്ല അപ്പോൾ അത് പക്ഷേ ഞാൻ അതൊക്കെ മറക്കുകയും അവസാനം അദ്ദേഹത്തിൻ്റെ ശിഷ്യനെ പോലുകൂടെ നിൽക്കുകയും ചെയ്തു മരിക്കുന്ന സമയത്തൊക്കെ ഞാൻ അടുത്തുണ്ടായിരുന്നു എൻ്റെ ഗാനസമാഹാരത്തിന് വയലാറൊപ്പം മരിച്ചു പോയി പി ഭാസ്കറിനെ പിന്നെ അലിഷമിസ അദ്ദേഹത്തിന് ഓർമ്മ നശിച്ചു ഓ എന്നെ കൊണ്ടാണ് ഞാൻ ചോദിച്ചത് പോലെ ചോദിച്ചു എൻ്റെ ഈ പുസ്തകത്തിന് അവതാരം എഴുതാമോ ചോദിച്ചു എഴുതാമോ എന്ന് പറഞ്ഞു എഴുതിയോ അദ്ദേഹം പക്ഷേ ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം വ്യത്യാസമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒന്നിനോട് മാത്രമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലാറുമായിട്ട് ഒരിക്കലും അഭിപ്രായത്തെ നേരിട്ട് വയലാറിന് വേണ്ടി ദേവരാജ മാഷ എന്നെ അകറ്റിയെന്ന് പറഞ്ഞാൽ അത് വയനാറുള്ള കാരണം ദേവരാമിയുടെ ബന്ധമാണ് ദേവരാമിയുടെ മഹത്വമാണ് അതെ അതെ ദേവരാജമാഷി പറഞ്ഞ വാദം നിങ്ങൾ അറിയിക്കണം താൻ എഞ്ചിനീയറാണ് തനിക്ക് പിന്നെ സിനിമയ്ക്ക് പാട്ട് കിട്ടിയില്ലെങ്കിൽ കോൺട്രാക്ടർ ജീവിക്കാം കുട്ടനെ തൊഴിലാണ് പാട്ടെടുത്ത് കുട്ടനെ കുട്ടനെ അപകടം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല അതിൻ്റെ കൂടെ മറക്കുകയില്ല അപ്പം അത് വയലാടുള്ള സ്നേഹ ദേവരാമാഷ്ട്രയുടെ മഹത്വമാണ് തീർച്ചയായിട്ടും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതെ ദേവരാമാഷത്ര വലിയ ആളാണ് ഈ ഭാസ്കരൻ മാസ്റ്റർ എനിക്ക് വന്ന് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനര വയലാടിന്റെ ഒരു ഗ്ലാമറും ഭാസ്കര മാഷ്ട മോഡസ്റ്റിവ രണ്ടും രണ്ടാണ് ഗ്ലാമറാണുള്ളത് ഏറ്റവും ആകർഷണം വയലാറിൻ്റെ പാട്ടുകളുടെ പാട്ടുകൾ ഗ്ലാമറാണ് ആകാശഗംഗയുടെ കരയിൽ അശോകനിൽ ആരെ ആരെ തേടി വരുന്നു വസന്തപൗർണമിനി എന്ന് പറയുമ്പം ആകാശഗംഗ അശോകവനി വളരെ വർണ്ണസവളമാണ് മാതകത്വമാണ് അപ്പോൾ അങ്ങനെ ഭാസ്കർ ഭാഷ വേറൊരു സ്റ്റൈലാണ് രണ്ടുപേരും ഈക്വലി ഗുഡാണ് ഈക്വലിമാരാണ് പക്ഷെ എൻ്റെ കുട്ടിക്കാലത്ത് എന്നെ ആകർഷിച്ചത് ഭാസ്കർ ഭാഷ ആദ്യത്തെ പാട്ട് തങ്കക്കിനീശും വനാന്ത ചന്ദ്രികയാരോണി സങ്കല്പമാകെ പുളകം പൂശും വസന്ത സുഗമേ ആരുന്ന് പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു ഞാൻ അതിന് കൊച്ചുപാട് എഴുതിയിട്ടുണ്ട് അത് ആവർത്തിക്കാൻ അപ്പോൾ ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് അത്തുപേരെ ഞാൻ ഒരു പാട്ട് അപ്പോൾ രാത്രി കേൾക്കുമ്പോൾ കൊച്ചു കവിത എഴുതി തുടങ്ങിയാൽ പതിനൊന്ന് വയസ്സ് കഴിഞ്ഞു പതിനൊന്നും പന്ത്രണ്ടിനും ഇടയ്ക്ക് പ്രായം നവലോക പടവ അവിടെ റിലീസ് അമ്പത്തൊന്ന് റിലീസായ പടവ അപ്പോൾ എനിക്ക് എനിക്കിതുപോലെ എഴുതണം അങ്ങനെ അങ്ങനൊരു തോന്നാ അപ്പോൾ ഞാൻ കവിത എഴുതി തുടങ്ങി കൊച്ചു കൊച്ചു കവിത എഴുതി തുടങ്ങി എനിക്കിതുപോലെ എഴുതണം എന്നെങ്കിലും അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് വേലായസ്വാമിയാണ് എല്ലാം തീരുമാനിക്കുന്നത് ആരിപ്പായിട്ട് സുബ്രഹ്മണ്യൻ അപ്പോൾ വേലായസ്വാമിയോട് പറയും എനിക്ക് എനിക്കെന്തെങ്കിലും ഇതുപോലെ എഴുതണം ചെയ്യണേ എന്നെ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കും അത് അമ്മ പഠിപ്പിച്ചതാണ് അപ്പോൾ അങ്ങനെ വീണ്ടും ദേഹത്തിൻ്റെ പാട്ടുകൾ വയലാ ഈക്വലി വയലാട്ട പാട്ടുകളും കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ പറന്ന് പറന്ന് ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കായലിനെ പോകാനൊക്കെ കളിവെള്ളം ഉണ്ടായിരുന്നു പിന്നെ ഓയിൻപേടിയ പൊന്നരിപാട പുള്ളിയിൽ കണ്ടെറിയുന്നോളെല്ലാം ഈ ഭാസ്കരും മാഷും ഞാൻ യാദൃച്ഛിക അതീതമായ ചില ബന്ധങ്ങളുണ്ട് ജീവിതത്തിൽ ഇപ്പോൾ ദീർഘകാലമായി ഞാൻ ഇടതുപക്ഷം അനുഭവിയാണെങ്കിലും ഇടതുപക്ഷം അംഗീകരിക്കാത്ത ചില ദർശനങ്ങൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം ഭൗതിക ശാസ്ത്രത്തിൽ തെളിയിക്കാൻ കഴിയാത്ത ധാരാളം കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് അതും കമ്മ്യൂണിസ്റ്റായി വിശ്വസിക്കത്തില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഉണ്ട് ഉറപ്പാണ് കാരണം എൻ്റെ അമ്മാവൻ ഗരുഡ സേവയായിരുന്നു ഗരുഡനെ സേവിക്കുന്ന ആളാണ് എൻ്റെ അമ്മാവൻ കൃഷ്ണപ്പരന്ത അതാണ് പി വി തമ്പി എൻ്റെ വലിയേട്ടൻ എഴുതിയ പി വി തമ്പിയുടെ കൃഷ്ണപരന്ത നോവൽ അതിൻ്റെ നായകൻ കുമാരൻ തമ്പി എൻ്റെ അമ്മാവനാണ് ആ പേരായിരിക്കും കിട്ടിയിരിക്കുന്നത് ആ കുമാരൻ തമ്പിയുടെ ആവർത്തനം ഞാൻ അമ്മ ഒരു സ്ത്രീ കൂടെ ചേർക്കുന്നുള്ളേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ ഈ ചിരക്കൽ കോലത്ത് നിന്ന് വന്നവരാണ് അതുപോലെ ഞങ്ങൾക്ക് ഈ രാജപാരമ്പര്യം അനുസരിച്ച് അമ്മാവൻ്റെ പേര് അനിരം ആവർത്തിക്കണം അമ്മാവൻ്റെ പേര് ഒരു ഏതല്ല അമ്മാവൻ്റെ പേര് അനിരമാർക്ക് പറയും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും തലമുറകളായിട്ട് തമ്പി തമ്പിൻ്റെ വേറൊരു അമ്മാവനാണ് ഉണ്ട് അത് ഞാൻ പറയുക കഥ ഞാൻ പറയുന്നത് അതായത് ഞാൻ ഒരു ഉദാഹരണം പറയുന്നത് ഇത് നമ്മളറിയാത്ത ബന്ധങ്ങൾ തമ്മിലുള്ളൊരു ചേർത്തലുണ്ടെന്നുള്ള തെളിവ് ഞാൻ ഒന്ന് പറയുന്നത് എനി കുമാരൻ തമ്പി ഗരുഡനെ സേവിക്കുകയാണ് വിഷഹാരിയാണ് മാന്ത്രിയനാണ് ഗരുഡന് ഒരു അത്ഭുതങ്ങൾ ഉള്ള പക്ഷിയാണെന്ന് പറയുന്നത് ഇതൊക്കെ പല പുച്ഛത്തോടു നമ്മുടെ പിന്നെ ഭൗതികവാദികൾ ഭൗതികവാദികളീർക്കും പക്ഷെ അനുഭവ എൻ്റെ അനുഭവം ഞാൻ പറയുന്നത് അപ്പോൾ അമ്മാവൻ മൂന്നര മണിക്ക് ബ്രാഹ്മുഹൂർത്തൽ മൂന്നര മണി വഴി ആറര വരെ ഒറ്റ നിലയിൽ ഗരുഡാസനത്തിൽ നിൽക്കും ഈ വലത് കാലിലെ ഉപ്പൂറ്റി ഈ മുലയിൽ കൊ കൊണ്ടുവന്നിട്ട് നിൽക്കുന്ന ഒറ്റക്കാലിൽ നിൽക്കുന്നതാണ് ഗരുടാസനം ഗരുടനങ്ങനെ നിൽക്കുന്നത് ഗരുടെ ഒറ്റക്കാലിൽ നിൽക്കുക അപ്പോൾ ഈ ഗരുടാസനം ഈ അമ്മാവൻ ഗരുഡാസനത്തിൽ നിന്നു ഗരു പഠിച്ചു അമ്മേൻ്റെ എനിക്ക് കുമാര തമ്മി പേരിട്ടപ്പോൾ അമ്മാവൻ തീരുമാനിച്ച ഇനി ഈ മാന്ത്രികവും വിഷമൈദ്യവും ഇവനെ പഠിപ്പിക്കാൻ എൻ്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അമ്മാവൻ്റെ അടുത്ത് ഭയമായിരുന്നു കാരണം അമ്മാവൻ്റെ അടുത്ത് പോയാൽ നമ്മൾ ഓലയിൽ സംസ്കൃതം പഠിക്കണം വിഷമ ഇതില്ല സംസ്കൃതമാണ് സംസ്കൃതം പഠിക്കണം നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ പതു കഴിഞ്ഞ് പിന്മാറി അങ്ങനെ ഒരു ഒരു തുടർച്ച ഒരു കാര്യം ഉണ്ടായില്ല പക്ഷേ എൻ്റെ മകൻ തികച്ചോ അപ്രിഷ്യമായി മരിക്കുമ്പോൾ ഒരു രാത്രി ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു സീരിയസ് ആയിട്ട് പേയാട് പേയാടൊറ്റ ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ കുടുംബം ചെന്നൈയിലാണ് ചെന്നൈ വീട്ടിലാണ് ഞാൻ എനിക്ക് എനിക്ക് ജീവിക്കേണ്ട ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു രാത്രി എങ്ങനെയോ ഉറക്കം വിളിച്ച് നേരം വിളിപ്പിക്കുന്നു നേരം വിളിപ്പിച്ചു കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്ന് എൻ്റെ സീരിയൽ ഷൂട്ട് നടക്കുക ലൈറ്റൊക്കെ വാരി കയറ്റിക്കൊണ്ടിരിക്കുക അതിൽ തിരിച്ച് ഞാൻ വരുമ്പോൾ എൻ്റെ മുറി എൻ്റെ ബെഡ്റൂമിൽ എൻ്റെ തലയുടെ മേലിൽ ഒരു ഗിരടനിരിക്കുന്നു അതിനെ വരാൻ ടെറസ് മാത്രമേ ഉള്ളൂ ടെറസ്സിലൂടെ പറന്ന് വന്ന് അകത്ത് കയറി എൻ്റെ ബെഡ്റൂം എങ്ങനെ കണ്ടുപിടിച്ചു എൻ്റെ ബെഡ്റൂമിൽ വന്ന് അവിടെ ഇരിക്കുകയാണ് ഇത്രയും ഉള്ള അത്രയും വലിയൊരു ഗർഡന ഞാൻ കണ്ടിട്ടില്ല അത് ഞാൻ ഞാൻ അത് കടന്നു നോക്കുമ്പോൾ എന്നെ നോക്ക് എന്നെ തുറിച്ച് നോക്കുക എനിക്ക് തോന്നുന്നത് എന്താ ഈ മണ്ടത്തരം പറഞ്ഞു അതെ അതെ എൻ്റെ മുഖത്തേക്ക് നോക്കുക അപ്പം ഞാൻ ഭയന്നു ആദ്യം ഭയന്നു പെട്ടെന്ന് എൻ്റെ അമ്മാവിൻ്റെ മുഖം എൻ്റെ മനസ്സിലന്നു അപ്പോൾ ഞാൻ പതുക്കെ ഇറങ്ങി അപ്പോൾ രസം വെച്ചാൽ ഞാൻ കടന്നു ചലിക്കുന്നില്ല തൂവനനക്കുന്നില്ല അതും അനങ്ങുന്നില്ല ഞാൻ താഴെ ഇറങ്ങി വർക്കേഴ്സിനെ വിളിച്ചു അറിവ് എൻ്റെ മുറിയിൽ ഒരു ഗേഡവും അത് എവിടെ സാറ് അതെങ്ങനെ സാറെ എങ്ങനെ വരൂ സാറിൻ്റെ മുറിയിൽ എങ്ങനെ വരുന്നു അത് എന്നെ എന്തിനോട് കയറി ഇത്ര കൃത്യമായിട്ട് മുറി എങ്ങനെ വന്നിരുന്നു അപ്പോൾ അകത്ത് വന്ന് അവർ അവർ രക്ഷിക്കണം എങ്ങനെ ഇതിനെ വേദനിപ്പി അത് പുറത്ത് കിടന്നത് എങ്ങനെയാണ് അപ്പോൾ അവർ കുറച്ച് നേരം പഠിരുന്നു അല്പത്താൽ എട്ട് തൊഴിലാളി എൻ്റെ അവിടെ നിന്നിരുത്താനങ്ങുന്നില്ല മറക്കാൻ ശ്രമിക്കുന്നുമില്ല അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അവർ പറഞ്ഞു അവരൊരു ഒരു പുതപ്പ് കൊണ്ടുവന്നിന് മൂടി മൂടിയ പുതപ്പിലൂടെ ഈ പിടിച്ചു പിടിച്ച് പുറത്ത് കൊണ്ടുപോയി ടെറസിൽ ഇരുത്തി കുറേ നേരം അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞാൽ അവർക്ക് പകണം അത് കുറേ നേരം എന്നെ തുറച്ചു നോക്കും ആകാശത്തേക്ക് നോക്കും ചുറ്റുവട്ടം നോക്കും പിന്നെ ദൂരതയിലേക്ക് പറന്നു പോയി നമ്മൾ ഈ ആനന്ദതയിലേക്കൊക്കെ പറന്ന് പോകുന്നവരും പറയിരുന്നു അന്ന് ആലോചിച്ച് നോക്കണം അത് അത് ഇങ്ങനെ വരും അത് എന്തിന് വരണം കേരളം അത് ഞാൻ ആത്മഹത്യയെക്കുറിച്ച് കുറിച്ച് രാത്രിയുടെ അടുത്ത് അടുത്ത പ്രഭാതത്തിന് വിടാം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എൻ്റെ അനിയത്തി ഇപ്പോൾ മരിച്ചു ഇപ്പം മരിച്ചു അനീത്ത് എന്നേക്കാൾ പത്ത് വയസ്സല്ലാതാവള് അവൾ മരിച്ചു അവളുടെ മൂത്ത മകൻ എഞ്ചിനീയറാണ് രണ്ട് മക്കൾ എഞ്ചിനീയർസാണ് രണ്ടുപേരും പി ടാക് ഫസ്റ്റ് റാങ്കുകാരാണ് മൂത്തവന് വലിയൊരു ഒറ്റ ഒറ്റുവാന്നുള്ള കമ്പനിയുടെ കനേഡിയൻ കമ്പനിയുടെ ഇന്ത്യയിലെ ഹെഡാണ് അവൻ്റെ ഭാര്യ മുപ്പത്തിനാലാമത്തെ വയസ്സ് മരിച്ചു എൻ്റെ പെങ്ങൾ താമസിക്കുന്നത് കവടിയ പാലസ് നേരെ നേരുള്ള ഹീരാ ഉള്ള ഫ്ലാറ്റിലാണ് നാലാമത്തെ ഫ്ലോറിൽ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അവളുടെ മരുമകൾ മകൻ്റെ ഭാര്യ മുപ്പത്തിനാല് വയസ്സിൽ ക്യാൻസർ വന്ന് മരിച്ചു ഇതുപോലെ ഇവൾ ഭയങ്കര അവൾക്ക് മകളെ മകളെപ്പോലെയായിരുന്നു അവൾക്ക് സഹിക്കാവസ്ഥ വിഷമിക്കാൻ ആ ഫ്ലാറ്റിൽ വന്നു ഗരുഡൻ ഇതുപോലെ അവളുടെ കടക്കയിൽ വന്നിരുന്നു നമുക്കറിയാത്ത പഠിക്കാൻ ഒരു ശാസ്ത്രത്തിനും തെളിയിക്കാൻ കഴിയാത്ത ആ ബന്ധമാണ് ബി ഉണ്ട് എങ്ങനെന്ന് പറഞ്ഞാൽ ഈ പാട്ട് കേൾക്കുന്നു എനിക്കിതുപോലെ പാട്ട് കേൾക്കാൻ തോന്നുന്നു അപ്പം ഞാൻ കൗമുദി ലീഗിലംഗമാണ് കൗമുദി ലീഗ് കേ ബാലകൃഷ്ണൻ്റെ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ അരിപ്പം പറഞ്ഞത് ഏറ്റവും വലിയ ഒരാദ്യത്തെ എൻ്റെ പ്രൊമോട്ടർ കേ ബാലകൃഷ്ണാണ് തീർച്ചയായിട്ടും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പി ഭാസ്കരൻ എന്ന കവി എന്നൊരു ലേഖനം എഴുതിയാന് അതൊക്കെ പറഞ്ഞാൽ ഈ പാട്ടുകൾ കേട്ട് അരിപ്പാട്ടുള്ള വായനശാല സ്ഥിരമായിട്ട് പോവും സർക്ക പിന്നെ ഓർക്ക വല്ലപ്പോഴും വാങ്ങിച്ചു വില്ലാളി വാങ്ങിച്ചു എല്ലാം കൂട്ടിന്ന് വായിച്ചു പി ഭാസ്കരനെ പഠിക്കുകയാണ് വതിനാറ് വയസ്സ് അപ്പോൾ പഠിക്കുന്ന ഞാൻ ഇത് പി ഭാസ്കരൻ്റെ കവി എനിക്ക് പതിനാടുകാരൻ്റെ അറിവ് വെച്ചോണ്ട് ഈ കവിതയൊക്കെ വെച്ചോണ്ട് അതിലും ഈ പുനരാനഞ്ജൻത്തിൽ ഓരോരോ തിരിയേ ഈ ഉടച്ച് വാരി ചെറുകിയെ മന്ദരിപ്പ് മണൽ തീരെ മറക്കില്ലൊരു നാളും കഷ്ടമാ കള്ളം കേട്ട് ചിരിപ്പ് കടൽ കാറ്റി കണ്ടുപൊത്തു നൂത്താറ് പിന്നെ ഞാൻ നാടാകെ പടരും ഞാൻ ഒരു പുത്തൻ നാട് ഇങ്ങനെയുള്ള വിപ്ലവകാനങ്ങൾ പദം പദം ഉറച്ച് നാം പാടി പാടി പോവുക ഇതെല്ലാം കോട്ട് ചെയ്തിട്ട് പി ഫാസ്ഖൻ കവി എന്നൊരു ലേഖനം എഴുതി ബാലപങ്കയിലേക്ക് കഴിക്കുന്നു ഉഷാ അത് കൗമുദി ലീഗെന്നാണ് കൗമുദി കൗമുദീഗനെ കയക്കുന്നു ചന്ദ്രിയ ചേച്ചി അതായത് ചന്ദ്രിയ ചേച്ചിയാണ് ചേച്ചി ചന്ദ്രിയ ചേച്ചി കേബാലകൃഷ്ണ ഭാര്യ ഇത് വായിച്ചിട്ട് നമ്മുടെ തമ്മിയുടെ ഒരു ലേഖനം കണ്ടോ എന്നിവരെ കൊടുത്തു അപ്പോൾ ബാലേട്ടൻ ഇത് കണ്ടിട്ട് ഇനിയവൻ ബാലനല്ല നമ്മളവനെ പ്രമോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഓ എന്നിവടെ കവയുടെ കൂടെ ചേർത്തു പൊതു പങ്കിയിലിട്ടു എന്നെനിക്ക് പ്രമോഷൻ തന്നു അപ്പോൾ അതിനും വിവാ എൻ്റെ സാഹിത്യകാരൻ എന്നുള്ള എഴുത്തു ജീവിതത്തിൽ എനിക്ക് പ്രമോഷൻ കിട്ടാൻ കാരണക്കാരനായകർ ഭാസ്കർ യേശുദാസ് യേശുദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതകരമായ ബന്ധമാണ് എങ്ങനെ പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞ് പ്രകൃതി തീരുമാനിക്കുന്ന ചില ബന്ധങ്ങളുണ്ടെന്ന് പറയുന്നത് എനിക്കും യേശാസിനും ഒരേ പ്രായമെന്നറിയാമല്ലോ എന്നെക്കാട്ടിൽ അറുപത്താറ് ദിവസത്തേക്ക് മൂത്തതാണ് അല്ല അറുപത്താറ് ദിവസത്തേക്ക് എൻ്റെ ചേട്ടനാണ് യേശാസ് ഞങ്ങൾ പരിചയപ്പെടുന്നത് കാട്ടുപല്ലി വെച്ച് തന്നെയാണ് എന്നെ പരിചയപ്പെടുന്നത് ഒരേ പ്രായം എന്നപ്പം തന്നെ മനസ്സിലായി അപ്പോൾ ഒരു സമപ്രായകാര്യം എന്നുള്ളൊരു അടുപ്പോട്ടല്ലോ അടുപ്പം ഉണ്ടായിരുന്നു അടുത്ത് അങ്ങനെ ശ്രദ്ധിക്കുന്നു കൂടുതൽ പാട്ടുകൾ ഏറ്റവും പൊട്ടുക അഞ്ഞൂറ്റി രണ്ട് പാട്ട് എൻ്റെ അഞ്ഞൂറ്റി രണ്ട് പാട്ട് ഈശ്വർ പാടിയിട്ടുണ്ടോ നാനൂറ്റി നാൽപ്പത്തിനാല് വയലാർ നാനൂറ്റി പതിനഞ്ച് ഭാസ്കർ മാഷ് എൻ്റെ അഞ്ഞൂറ് രണ്ട് പാട്ട് പാടി അപ്പോൾ അത് ഞങ്ങൾ രണ്ടു ആഗ്രഹിച്ചുള്ളൂ അങ്ങനെ സംഭവിച്ചു അത്രേ ഉള്ളൂ അത് ഞാൻ പറയുന്നത് സുവർണ്ണ കാലഘട്ടമാണ് അപ്പോൾ ഇന്നും അതെ അതെ ആ പാട്ട് ഇന്നും നിൽക്കുന്നു ആ പാട്ടൊന്നും ഒരു മാറ്റവും ഇല്ല അല്ല ഞാൻ പറയുന്നത് അപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു പക്ഷേ ഇടയ്ക്ക് പഴികിടും അത് ഇപ്പോൾ കാക്കത്തമ്പരായിട്ട് റെക്കോർഡ് പാസ് കമേഴ്സും പാട്ട് കഴിച്ചിട്ടുണ്ട് ഞാനും പാട്ട് കഴിച്ചിട്ടുണ്ട് പഞ്ചവർണ പൈങ്കിളികൾ ഭജന പാടിയ രാവിൽ കേട്ട് കാട്ടുപൂവിന് കരളു നൊന്ത് രാവിൽ രാഹുഭാഷ തനി നാടൻ ശൈലിയാണ് പഞ്ച പാട് ഇത് പാടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇത് പാടുന്ന ജാനകിയാണ് അപ്പോൾ അതിന കഴിഞ്ഞ ഉടനെ മുലവെള്ള വിരമ്പി മറിഞ്ഞു മഴവില്ലിൻ തോണി ചരിഞ്ഞു ടോപ്പിൽ വരും ഒരു മെയിൽ വോയിസ് അത് തോണിക്കാരൻ്റെ പാട്ടാണ് ഇത് എൻ്റെ സ്ക്രിപ്റ്റ് ഇതെൻ്റെ സങ്കല്പ കാരണം ഇവിടെ ഈ പെണ്ണ് പാടുമ്പോൾ അത് ജയഭാരതി സാരള്ള അതായത് ജ സാരയുടെ അനിയത്തി കാക്കത്തമരാട്ടിയത്തുള്ള ജാനമ്മയുടെ അനിയത്തി അന്ന് പതിനാറ് വയസ്സുവേറ്റേ ഉള്ളൂ ജയഭാരതി ജയഭാരതി ആരുടെ ഉള്ളി ചെയ്യുന്നത് ജയഭാരതി പഞ്ചവർണ്ണ പൈങ്കിൽ പാടുമ്പോൾ അപ്പം ജാനകിയും ഒരു മൈക്കപ്പെടാൻ രണ്ടുപേരും കൂടെ ജാനകിയും യേശുവാസും കൂടെ ഇപ്പം യേശുദാസ് ഒരു വീട് തെറ്റിച്ചുകൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ രാഹുമാഷ് പറഞ്ഞു തമ്മി എവിടെ പോയി പറയുമോ ഒരു പിന്നെയും പിന്നെയും തെറ്റിച്ചാണ് പാടുന്നത് സമയമില്ല അപ്പോൾ എന്താണ് യേശുദാസ് കല്യാണത്തിന് പോവുക അന്ന് രാത്രി വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ യേശുവിൻ്റെ കല്യാണം അപ്പം ഞാനാണ് അച്ഛനായി കഴിഞ്ഞു അക്കെ പ്രായം ഒന്നാണെങ്കിൽ ഞാൻ നേരത്തെ കല്യാണം കഴിച്ചു അപ്പോൾ അദ്ദേഹം പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നേ ഉള്ളൂ പോവുകയാണ് അപ്പം അതിൻ്റെ ടെൻഷനുണ്ട് യേശുവിന് അപ്പോൾ ഈ വരെയുള്ള അങ്ങനെ മാർക്കൊണ്ട് ഇപ്പം ഞാൻ പോയി ഒരു പ്രാവശ്യം പോയി പറഞ്ഞു രണ്ട് പ്രാവശ്യം പോയി പറഞ്ഞു എന്ത് തമ്പി അവിടെ നിൽക്കേ അങ്ങനെ പിന്നെ തെറ്റിച്ചാൽ പാടുന്നത് പറഞ്ഞ് രാഘമാഷും പാടി കുറയുന്നു ഭാസ്കർ മാഷും പറഞ്ഞു ആ തമ്മി അവിടെ നിൽക്കു പിന്നെ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം പോയപ്പോൾ യേശു ദേഷ്യത്തിൽ പേന കൊണ്ട് ചെയ്യുന്ന പോലെയല്ല തോണ്ട കൊണ്ട് ചെയ്യുന്നത് ചെയ്യുന്നതല്ല പറഞ്ഞത് ചീത്ത ഭാഷയാണ് പറഞ്ഞത് പിന്നെ ഈ ഇത് പേന കൊണ്ട് ചെയ്യുന്ന പോലെ അല്ല തൊണ്ട കൊണ്ട് ചെയ്യുന്നത് ഇച്ചിരി പ്രയാസമാണ് എന്ന പുള്ളി പറഞ്ഞത് ഞാൻ പക്ഷേ അന്നത്തെ എൻ്റെ സ്വഭാവത്തിന് തിരിച്ച് പച്ചത്തെറി പറയണ്ടാണ് ഞാൻ പറഞ്ഞില്ല കാരണം ഒരു നിമിഷം ഞാൻ ആലോചിച്ചു അങ്ങനെ കല്യാണം കഴിക്കാൻ പോവാണ് ആ ദിവസമാണ് അപ്പോൾ അതിനുള്ള യാത്രയാണ് ഒരക്ഷരം പോലെ ഞാൻ തിരിച്ചു വന്നു മടങ്ങി വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു അതേ ഭാഷ തന്നെ പറഞ്ഞു പക്ഷേ ഒല്ലെ പറയും സീരിയസ് തന്നെ എടുത്തുമില്ല അങ്ങനെ ഒരു ബന്ധമാണ് ഞങ്ങളുടെ ജയചന്ദ്രനോടുള്ള ജയചന്ദ്രന് അൻപത്തിയെട്ട് വർഷമായി ഞങ്ങൾ പരിചയപ്പെട്ടു ജയശ്വാസും അമ്പത്തെട്ട് വർഷം ജയചന്ദ്രൻ അമ്പത്തെട്ട് വർഷം അത് ഞാനും ഈ ജയചന്ദ്രനും ഒരു വർഷം വരുന്നത് അറുപത്താറില് ജയനൊക്കെ നാല് വയസ്സേ പക്ഷേ ജയന് ഇരുപത്തിരണ്ട് വയസ്സിൽ പാടി അപ്പോൾ ഞാൻ ആദ്യത്തെ പാട്ട് പാ എഴുതുമ്പം എനിക്ക് ഇരുപത്തഞ്ച് കഴിഞ്ഞ് ഇരുപത്താറാകുന്നു ജയൻ ഇരുപത്തിരണ്ട് വയസ്സിൽ പാടിയതാണ് കളിത്തോഴ് അതായത് അതായത് പിന്നെ മഞ്ഞളിയിൽ മുങ്ങി എന്നുള്ള പാട്ടാണ് പക്ഷേ അതിനല്ല ആദ്യം പാടി ആദ്യം പാടിയത് ഒരു മുല്ല പൂമാലേമ നീന്തി നീന്തി വന്നുള്ള ചിദംബരനാഥൻ്റെ മ്യൂസിക് ഡയറക്ഷനാണ് പാടിയത് പക്ഷേ ജയൻ ഭാഗ്യവാനാണ് ആ പാട്ട് ആദ്യം ഇറങ്ങിയില്ല മഞ്ഞ മഞ്ഞലേ മഞ്ഞലേഷ് മുഖ്യത്തോർത്തി ആദ്യം ഇറങ്ങിയത് അതുകൊണ്ട് ആദ്യ ആദ്യം പാടി പാടി സൂപ്പർ ഹിറ്റായ ഗായകൻ എന്നുള്ള പേര് ജയിച്ചു നില ബ്രഹ്മാനന്ദൻ വളരെ നല്ല പാട്ടുകാരനാണ് വളരെ നല്ല സാർ ഒരുപാട് സ്നേഹിതനാണ് ഞാൻ ഒരുപാട് സഹായിച്ചു ഒരുപാട് സഹായിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് ഒരു പ്രശ്നമുണ്ട് അത് ഞാനിപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞുകൊണ്ട് ഞാൻ തുറന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ എന്തുകൊണ്ട് അദ്ദേഹം യേശുദാസിനെ പോലും ജയശ്വരനെ പോലും വന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് ദേവരാജ മാഷ് പറയുന്ന ഉത്തരവ് ഞാൻ പറയുന്നത് എൻ്റെ ഉത്തരവല്ല പറയുന്നത് ഒരിക്കൽ ഈ ബ്രഹ്മാനെ എൻ്റെ വീട്ടിൽ വന്നിങ്ങനെ ഞാൻ ചാൻസ് കൊടുക്കും എപ്പോഴും അത് ഞാൻ എഴുതി അർജുന മാഷും ദക്ഷാമദിഷും ചൂണ്ടിച്ച പാട്ടുകൾ ബ്രഹ്മാൻ കൂടുതൽ പാടിയിരിക്കുന്നത് ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ ദേവരാമ് ചോദിച്ചു ദേവരാമഷ് എന്തുകൊണ്ടാണ് ബ്രഹ്മാനന്ദനെ മാറ്റി നിർത്തിയിരിക്കുന്നത് അങ്ങേൻ്റെ പാട്ട് താരഗരൂപി നല്ല പാട്ടല്ലേ ദേവഗാനി ദൈവശോഷ നല്ല പാട്ടല്ലേ എല്ലാവരുടെ പാട്ട് നീലഗിസേ നല്ല പാട്ടല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ പാട്ട് കൊടുക്കാത്തത് അപ്പോൾ തമ്പി ഒരു കാര്യം മനസ്സിലാക്കണം തമ്പി ആ പാട്ടൊക്കെ പാടി പല്ലവി താരകരൂ പിണി നീ എന്നുമിന്നൂടെ ഭാവനാരോമാഞ്ചമായിരിക്കും മേലോട്ട് വല്ലതും പോകുന്നുണ്ടോ ടേരപക്ഷ ചോദ്യം താഴെ തന്നെ കിടക്കുമല്ലേ ആ അടുത്ത പാട്ട് പാട് എടു നിന്മണിമേടയിൽ പുള്ളി പറഞ്ഞു കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു അവനെ പാടിക്കാമോ ആ കാറ്റടിച്ചു കുടുങ്കാറ്റടിച്ചു പാടാനും ഭാര്യ നിരവിഴ് തുറന്നു പാടാനും കഴിവുള്ള പാട്ടുകാരും വേണം എനിക്ക് അതുകൊണ്ടാണ് യേശുവിനെ വെച്ചിരിക്കുന്നത് വീണ്ടാതെ പോകാൻ പറഞ്ഞു അതായത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ സിനിമയിൽ നല്ല ശബ്ദം മാത്രം പോരാ രണ്ട് മൂന്ന് കാര്യങ്ങൾ നല്ല ശബ്ദം മാത്രം പോരാ പിന്നെന്താ പറയുക ഈ കീ ഷജ്ജം മുതൽ മേൽ ഷജ്ജം വരെ ഒരേ റേഞ്ചിൽ പാടാൻ കഴിയണം ആ അത് ശരിയാണ് നമ്മളിപ്പോൾ പരിജാതം തിരുമിഴി തുറന്നു പവിഴ മന്ത്രസ്ഥായിലാണ് തുടങ്ങുന്നത് ഏ അന്തസ്ഥായില തുടങ്ങുന്നത് പക്ഷേ കാറ്റടിച്ച് കൊടുങ്ങടിച്ച് അക്കരയോ ഇക്കരയോ പാടുന്നത് എങ്ങനെയാകും അക്കരയോ ഇക്കരയോ ഇത് രണ്ട് യേശുവാസു പാടും ഏകർക്കുറ ജയചന്ദനും പാടും പക്ഷേ അക്കരയും വിക്കര ബ്രഹ്മാണ്ടെ പാടാൻ പറ്റില്ല പാടിയ വെള്ളി വീഴും അപ്പം ഇതുകൊണ്ടാണ് ബ്രഹ്മാന്റെ ടോപ്പിൽ വരാത്തത് അതിന് വെറുതെ ആൾക്കാർ യേശുദാസു തടഞ്ഞു വഴി വഴിതടഞ്ഞു അല്ല അല്ല മലയാളത്തിൽ ഒരു ഗായകന് അന്നത്തെ കാലത്ത് മലയാളത്തിൽ ഒരു ഗായകൻ ഉയർന്നു പറയണമെങ്കിൽ ദേവരാമാശ പാട്ട് കൊടുക്കണം ദേവരാജ് മാഷ് പാട്ട് കൊടുത്താൽ മാത്രമേ ഞാൻ പോലും ടോപ്പിൽ വന്ന് ചിത്രവെള്ളം കൊണ്ടാണ് അപ്പോൾ കാട്ടുമല്ല കഴിഞ്ഞു പ്രിയതമ കഴിഞ്ഞു ചിത്രവേളയിൽ എട്ട് പാട്ട് വന്ന് ദേവരാ മാഷ് വന്നപ്പോഴാണ് ഞാൻ ടോപ്പിൽ വന്ന് ജയനിലേക്ക് പ്രിയപ്പെട്ട ആളല്ല ജയൻ നടൻ ജയൻ നടൻ ജയൻ അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പം നടന്മാരുടെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ മനസ്സിൽ വരുന്നത് പ്രേം നസീർ മധുരം നസീർ സാറും തന്നെ ആദ്യം വരിക കാരണം ആ ബന്ധത്തിൽ നിന്നും അതിപ്പോൾ തിയേറ്റർ കഴിഞ്ഞാൽ തമ്മിൽ ഒരു വഴി കെട്ടിയിട്ട് പിന്നെ രണ്ടാമത് പിന്നെ നായാട്ടിയെ അഭിനയിച്ചില്ലേ പിന്നെ അഭിനയിച്ചില്ലേ ആദിവാസികളെ അഭിനയിച്ചല്ലോ ജയനോട് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ ഇഷ്ടമായിരുന്നു പറഞ്ഞാൽ ജയൻ എന്നോട് കടപ്പാട് ഉണ്ട് എന്നതിൽ സമ്മതിക്കുമായിരുന്നു ശ്രീവിദ്യ എന്നുള്ള നടി അമ്മ തമ്പുരാട്ടി എന്ന് പറയുന്ന സീരിയൽ തന്നെ ഒരുപാട് നിർത്തി നിർത്തിവെച്ചല്ലോ ഒരുപാട് ബുദ്ധി ബുദ്ധിമുട്ടെന്ന് സ്വയം വിശ്വസിച്ച ഒരു പാവം വേണ്ട അവൾ വെറും പാവമായിരുന്നു ആർക്കും അവളെ പറ്റിക്കാമായിരുന്നു എല്ലാവരും ഇവിടെ പറ്റിച്ചു പക്ഷെ അദ്ദേഹം അവരോട് ഒരു വലിയ ട്രിബ്യൂട്ട് കൊടുത്ത സാറാണ് കാരണം തമ്പുരാട്ടി എന്ന് പറഞ്ഞാൽ കാരണം എൻ്റെ അമ്മ തമ്പുരാട്ടി എന്ന് ഞാൻ സങ്കല്പത്തിൽ തമ്പുരാട്ടിയായിട്ടൊരു കഥാപാത്രം സംഘടിപ്പിച്ചു വിദ്യയുടെ മുഖം മാത്രമേ എൻ്റെ മനസ്സിൽ വന്നുള്ളൂ വേണമെങ്കിൽ ഫോട്ടോ മതിലി വെച്ചിട്ട് ചാനലിൽ എന്നോട് പറഞ്ഞു നായികെ മാറ്റി തുടരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ തമ്പുരാട്ടി ശ്രീവിദ്യയാണ് ശ്രീവിദ്യയുടെ ആ മുഖം ഇത്തിരി തുല്യമായിട്ട് തമ്പുരാട്ടിയാണ് ശ്രീവിദ്യ നടന്നു തന്ന തമ്പുരാട്ടിയാണ് ഒരു ചന്ദനക്കുറി കിട്ടും മൊലക്കച്ച കിട്ടി കിട്ടും വന്നാൽ തമ്പുരാട്ടിയാണ് സംശയമൊന്നുമില്ല അവരുടെ അഭിനേതരയോടുള്ള ആദരവ് കൊണ്ടാണ് നിർത്തിയത് അല്ല തീർച്ചയായിട്ടും ഇനിയിപ്പം സിനിമയും സീരിയലും ഇല്ലേ ഇല്ല ഇല്ല പൂർണ്ണമായിട്ടും സിനിമയോടും സിനിമയോടും സീരിയലിനോടും എനിക്കിപ്പോൾ എൺപത്തിനാല് വയസ്സായി അപ്പോൾ എനിക്കിപ്പോൾ മകൻ ഇല്ലല്ലോ എൻ്റെ മകൻ വിട്ടുപോയല്ലോ എൻ്റെ മകളുടെ ഭർത്താവ് ഈ മകൻ്റെ സ്ഥാനത്താണ് അയാൾ കലാകാരനൊന്നുമല്ല എഞ്ചിനീയറാണ് ഏ ഒരു ഇൻഡസ്ട്രീസിൻ്റെ മകനാണ് ജനിച്ച വളർന്നതും പിന്നെ ഗുജറാത്തിലാണ് അതുകൊണ്ടൊരു ഗുണമുണ്ട് അമ്മായിച്ഛൻ്റെ പാട്ട് മോശമാണെന്ന് പറയത്തില്ല കവിത മോശമാണെന്ന് പറയത്തില്ല കാരണം മലയാള ഭാഷ അത്ര വലിയ സാഹിത്യത്തെ വലിയ പിടിയൊന്നുമില്ല പക്ഷെ അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചു ന്യായമായ ചോദ്യം സിനിമ അച്ഛനെല്ലാം നേടി ഇപ്പം സിനിമ അതായത് സിനിമാ രംഗത്ത് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന പരമോന്നത ബഹുമതി ജയസി ഡ അതും അത് കിട്ടി അച്ഛനും എല്ലാം നേടി ഇല്ലേ പിന്നെ ഈ പിള്ളേരുടെ പിള്ളേരോട് മത്സരം സീലെടുക്കുന്നതിന് അപ്പോൾ അത് ജെനുവിൻ ചോദ്യമായിട്ട് എനിക്ക് തോന്നി സത്യമല്ലേ അതുകൊണ്ട് എഴുത്തിലേക്ക് മാറി ആ അപ്പോൾ അത് എൻ്റെ എൻ്റെ മകളിൽ പറയുന്നത് തന്നെയാണ് മരുവൻ പറയുന്നത് അവർ ഭാര്യ പുറത്ത് മകൾക്ക് എല്ലാം വിശദമായിട്ട് അറിയാം പക്ഷേ ഈ കാര്യങ്ങൾ അറിയാം അപ്പോൾ മരുവൻ പറഞ്ഞ് വേറൊരു വാചം കൊണ്ട് ഇഫ് ഐ ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് ഫോർ മണി ഐ വിൽ ഗീവ് മണി അങ്ങനെ മേര് പോരം അച്ഛൻ ഈ പണത്തിന് വേണ്ടി സാമ്പത്തിക ബുദ്ധിമുട്ട് പണത്തിന് വേണ്ടി ചെയ്യുന്നെങ്കിൽ എത്ര പണം പറ ഞാൻ തരാം അതേ ഒരു ബ്രിട്ടീഷ് ഓണ് ഓൺഡ് കമ്പനിയിൽ ഡെപ്യൂട്ടി സിഇഒ ആണ് ഓ ശരി സി ക്യാൻ അഫോർഡ് പക്ഷേ പറഞ്ഞു വേണ്ട എനിക്കൊരു ആവശ്യമില്ല ഞാൻ നോക്കിക്കോളാം സഹായം വേണ്ടെന്ന് പറയുന്നില്ല സഹായം ചെയ്യാം പക്ഷേ ഞാൻ നിർത്തുന്നു ഞാൻ ഇനി ഭാര്യ ഭാര്യയെ കുറിച്ച് എന്ത് പറയുന്നു അല്ല ഭാര്യയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ചുള്ള ഒരു പിന്നെ ഈ മകൻ്റെ മരണശേഷം ഭാര്യയ്ക്ക് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് കാരണം അവൾ അമ്മയുടെ മകനായിരുന്നു അവൻ അമ്മയുടെ മകനായിരുന്നു ഞാനെൻ്റെ അമ്മയുടെ മകനായിരുന്നു അവൻ അമ്മയുടെ മകനായിരുന്നു കാരണം അച്ഛന് എവിടെയും ജീവിക്കുന്നു ജീവിക്കുന്നവനറിയാം ഒരു മകനെന്ന് പറഞ്ഞാൽ മൂ അവന് തെലുങ്ക് ഡയറക്ടറായതിനു ശേഷവും എവിടെ ഷൂട്ടിങ് നടക്കുമ്പോഴും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ആഹാരം കഴിക്കുന്നതിന് മുമ്പ് അമ്മയെ വിളിച്ചിരിക്കും അമ്മ വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചിട്ടവൻ കഴിക്കും അങ്ങനെ ഒരു മകനായിരുന്നു അങ്ങനെ മകൻ്റെ നഷ്ടം പോലെ അമ്മയെ എങ്ങനെ സഹിക്കും ഇപ്പം എൻ്റെ ഒരു ഫങ്ഷൻ പോലും അവൾ വരാറില്ല സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷൻ വരാറില്ല സിനിമ തിയേറ്ററിൽ പോയി സിനിമ കാണാറില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം അങ്ങനെ ഭാര്യ അഭിപ്രായം നമ്മൾ ചോദിച്ചാൽ അവളെ അഭിപ്രായം പറയൂ ചോദിച്ചാൽ പറയും മെർലാൻ സുബ്രഹ്മണ്യം എന്നുള്ള ഐക്യയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് ജീവിതത്തിൽ അത് അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതായത് ഒരു ഭൗതികവാദത്തിനും തെളിയിക്കാൻ കഴിയാത്ത ചില മഹത്തായ കാര്യങ്ങൾ പ്രപഞ്ചത്തിലുണ്ട് എന്നൊരു തെളിവാണത് പറഞ്ഞിട്ടല്ല ഹരിപ്പാട്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വെളുപ്പാൻ കാലത്ത് പള്ളി ഉണർത്തും നമ്മുടെ ഹരിവരാസം പാടിയല്ല അയ്യപ്പനെ ഉറക്കുന്നത് പിന്നെ രാവിലെ ശംഖു വിളിച്ചാണ് ഉണർത്തുന്നത് ആ ശംഖു വിളിക്കുന്നതിനാണ് പള്ളി ഉണർത്തുക എന്ന് പറയുന്നത് ദേവനെ നമുക്ക് ഉറക്കാൻ ഉണർത്താൻ പറ്റില്ല അത് വേറെ കഥ പക്ഷേ അതൊരാചാരമാണ് അപ്പോൾ ആ പള്ളി കൊടുത്താൽ സംഘം അപ്പോൾ അമ്മ എൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നത് അമ്പലത്തിൽ വേലാസമയം പള്ളി കൊണ്ടുത്താൽ സംഘം വിളിച്ചു നിൻ്റെ കരച്ചിലും കിട്ടു അത് രണ്ടും ഒരുമിച്ചായിരുന്നു എന്നാണ് അതുകൊണ്ട് നാലര മണിക്ക് അധികരിച്ചത് നാലര മണിക്കാണ് പള്ളി കൊടുത്തത് അപ്പോൾ നീ നാലര മണിക്കാണ് അതിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പറയുന്നത് അല്ലാതെ വാച്ച് നോക്കിയിട്ടില്ല അപ്പോൾ ഞാൻ തമാശയായിട്ട് വന്നു മാരാർ താമസിച്ചാൽ പറഞ്ഞെങ്കിൽ സമയം തെറ്റില്ല അമ്മയെന്ന് ഞാൻ ഞാൻ പറയാറുണ്ട് അപ്പോൾ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സംഘനാഥം പുഴുങ്ങിയപ്പോൾ ഞാൻ ജനിച്ചു എന്നെ സിനിമയിൽ കൊണ്ടുവന്ന ആരാ ആളാരാണ് സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം അതെല്ലാം നിമിത്തങ്ങളാണ് അല്ലേ നിമിത്തങ്ങളാണ് മമ്മൂട്ടി മോഹൻലാൽ അവർ രണ്ടുപേരെയും വളർത്തിക്കൊണ്ടുവന്ന് ഞാൻ ആഗ്രഹിച്ചു എനിക്ക് അങ്ങനെ സ്വഭാവക്കാരന ഞാൻ ഞാൻ തന്നെ ജഗതി കൊണ്ടുവന്ന് ജഗതി വലിയ നടനല്ലായിരുന്നു സംശയമുണ്ടോ അതെങ്ങനെ അത് കണ്ടുപിടിച്ചു എന്നെ എനിക്ക് നിങ്ങളിൽ സമ്മാനം അതെ തീർച്ചയായിട്ടും അല്ല മമ്മൂട്ടി മോഹൻലാലിനും അങ്ങനെ അപ്പോൾ ഇവർ രണ്ടുപേരുള്ള പ്രശ്നം എന്താ വെച്ചാൽ മോഹൻലാലുമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മോഹൻലാലിനെ എനിക്ക് ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ അഭിനയിക്കുമ്പോൾ തന്നെ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു ഈ പയ്യനെ എനിക്ക് അറിയാം ഇവരുടെ അച്ഛനും അമ്മയും എനിക്കറിയാം ഇപ്പം ബാലഭവനിൽ നമ്മുടെ ഇവിടുത്തെ ട്രിവാട്ടത്തെ ബാലഭവനിൽ അഭിനയം പഠിക്കുന്നു വന്ന് പഠിക്കുന്ന ആറു വയസ്സല്ലേ എൻ്റെ അച്ഛനെ അഭിനയം പഠിപ്പിച്ചത് വൈക്കം വണ്ടി ഓ മിടുക്കനാണെന്ന് അച്ഛൻ പറയും അങ്ങനെ വിശ്വനാഥൻ്റെ മോൻ ഭയങ്കര മിടുക്കനാണ് മിടുക്കന നന്നായിട്ട് അഭിനയിക്കുന്നോ അപ്പോൾ ആറ് വയസ്സിൽ തന്നെ അദ്ദേഹത്തിന് തോന്നിയത് മിടുക്കനാണ് അപ്പോൾ ഇത് തന്നെ മനസ്സിൽ കിടന്നു അപ്പോൾ ഈ പിന്നെ ഇതിൽ മഞ്ഞു കുഞ്ചു പൂക്കൾ ഞങ്ങൾ എറണാകുളത്തെ കാണുന്നത് ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ട് ഞങ്ങൾ സേനാസിലാണ് കാണുന്നത് അപ്പോൾ അവിടെ ഈ പടം കണ്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു കൊള്ളാമല്ലോ പയ്യൻ വില്ലനെ ഗംഭീരമായിട്ടുണ്ട് അപ്പോൾ നായകനാവുന്നതും എനിക്കറിയില്ല പക്ഷെ നല്ല ഒരു ആക്ടറാണ് ഇരുപത് വയസ്സേ ഉള്ളൂ ഇത് വേഗം അത്ഭുതം ഇതെങ്കിലും നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നു അപ്പം ആ രാജു പറയുന്നത് നമുക്ക് ഹെൽപ്പ് ചെയ്യണം നമ്മുടെ പടങ്ങിൽ ഇടണം കുറച്ച് കഴിയുമ്പം മ മമ്മൂട്ടിയുടെ കഥ വെച്ച മമ്മൂട്ടിയെ റെക്കമെൻ്റ് ചെയ്യുന്ന സുകുമാരനാണ് അത് സുകുമാരൻ്റെ മഹത്വം അപ്പം ഞാൻ സുകുമാരനോട് പറഞ്ഞു സുകുമാരൻ നമ്മളൊരു ഭുവന ഒരു കേൾവിക്കുറി മലയാളത്തിൽ എടുക്കുന്നു സുബ്രഹ്മണ്യകുമാരൻ ആ ഡയറക്ടർ പ്രൊഡ്യൂസർ ഞാനാണ് ഡയറക്ടർ ചെയ്യുന്നത് അതിൽ പിന്നെ രജനീകാന്ത് ചെയ്ത റോള് ചെയ്യാം അപ്പോൾ രജനീകാന്തെ ഹീറോ ആവുന്ന ഈ പടത്തിൽ കൂടാ പേരെടുക്കുന്നത് ഇപ്പോൾ ഓരോരു കേൾവിക്കുറിയൽ ആദ്യമായി നല്ലവനായിട്ട് അഭിനയിക്കുന്നത് ആ പടത്തില്ല അതുവരെ വില്ലന അപ്പോൾ ആറോളി ചെയ്യാമോ അപ്പോൾ സുഹൃത്തു പറയൂ എനിക്ക് അമ്പതിനായിരം രൂപ തന്നു അപ്പോൾ നാൽപ്പതിനായിരം രൂപയാണ് ജയൻ മേടിച്ച പരമാവധി റിമേഡ് രക്ഷ എനിക്കറിയാം നായാട്ടിനെ മേടിച്ചത് നായാട്ടിന് മൂർഖന് മേടിച്ച റിമുണ്ടര നാൽപ്പതിനായിരം രൂപയാണ് അതിൽ കൂടി ജയൻ വാങ്ങിയിട്ടില്ല ഇല്ല ജയൻ നസീർ സാറിനെ അനുകരിച്ചത് നസീർ സാറിനെ പോലെ പിന്നാലെ പോയി നസീർ സാർ മാക്സിമം വാങ്ങിച്ചൊരു മനുഷ്യ ഒന്നര ലക്ഷം രൂപ അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ രണ്ട് ലക്ഷം വാങ്ങിച്ചിട്ടില്ല അദ്ദേഹം പറയും രണ്ട് ലക്ഷം കാണാൻ ഇപ്പോൾ മേടിക്കുന്നത് കേട്ടോ അഭ്യാസം പറയണ്ട ഈ ഒന്നര ലക്ഷം രൂപ മറ്റുള്ളവർക്ക് മേടിക്കുമ്പോൾ എല്ലാവർക്കും മേടിക്കും ഒരു ലക്ഷം അമ്പതിനായിരം കുറയ്ക്കും അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ സുകുമാരൻ മമ്മൂട്ടിയുടെ പേര് പറഞ്ഞു മമ്മൂട്ട് അപ്പോൾ സുകുമാറിനീ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റ് ഞാനും സുകുമാൻ അടുത്തടുത്ത് ഫ്ലൈറ്റിൽ ട്രിവേൺ മദ്രാസിൽ പറ്റും ഫ്ലൈറ്റ് ട്രിവിടേടുത്ത് വരിക അടുത്തടുത്ത് ഇത് സംസാരിക്കുക അപ്പോൾ പെട്ടെന്ന് പുള്ളിയോട് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു കുമാർ സാറ് അമ്പതിനായിരം രൂപ തരത്തില്ല കാരണം അദ്ദേഹം മധുചേടിന് കൊടുക്കുന്ന അമ്പതിനായിരം രൂപ മധുചേട്ടിന് കൊടുക്കുന്ന തരത്തില എന്തായാലും നിൽക്കു തരല്ല ഒരു നാൽപ്പത് പരമാവധി പിന്നെ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു ജയന് നാൽപ്പത് രൂപ കൊടുത്തത് നായാട്ടിൽ അതിൽ കൂടുതൽ സുഖാനെ ചോദിക്കാൻ പാടില്ല അതാ ജയനേക്കാൾ വലിയ വേറെ ഞാൻ സാറേ ഇനി ഞാനേ ഉള്ളൂ സാറേ ജയൻ പോയില്ലേ ഇനി ഞാനേ ഉള്ളൂ സുഹാൻ അങ്ങനെയാണ് ഇപ്പം പൃഥ്വിരാജ് സംസാരിക്കുകയുള്ളൂ അദ്ദേഹം തൈലേ സുഖാൻ ഇനി ഞാനല്ല ആരുണ്ട് ജയം പോയില്ലേ അമ്പതല്ല ഒരു ലക്ഷം രൂപ കിട്ടും കിട്ടുന്ന സാറിനിക്കെന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങനെ തരുമെന്ന് തോന്നുന്നില്ല ആലോചിക്കുന്ന പറയും പെട്ടെന്ന് പുള്ളി ഒരു കാര്യം ചെയ്തു നാന വീക്കിലി കയ്യിലുള്ളൂ അതിനകത്ത് ഒരു പേജിൽ ഈ ആദ്യം വരുന്ന പി ഐ മുഹമ്മദ് കുട്ടി പി എ മുഹമ്മദ് കുട്ടി അഡ്വക്കേറ്റാണ് ഇദ്ദേഹം പിന്നെയാണ് ചെമ്പാണ് സ്വദേശം മമ്മൂട്ടി എന്ന പേരിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സുഹാൻ പറഞ്ഞു ഈ പയ്യനെ നോക്കണം സാർ ഇങ്ങനെ പറഞ്ഞു ഈ പയ്യനെ നോക്കണം മുപ്പത് വയസ്സുവരേ ഉള്ളൂ അഡ്വക്കേറ്റാണ് സാറ് വായിച്ചിരുന്നു സാറ് എന്തിനിച്ചു അപ്പോൾ ഇയാളെ പ്ലാൻ ചെയ്യണം ഈ റോളിൽ ഇയാളെ കയറി വരും ചിലപ്പോൾ എന്താ പറയുക അങ്ങനെയാണ് മമ്മൂട്ടിയായിട്ടുള്ള അടുപ്പം ആ അപ്പം മമ്മൂട്ടിയെ പറയുന്നു മമ്മൂട്ടിയെ അപ്പം തന്നെ വിളിക്കുന്നു മമ്മൂട്ടിയിട്ട് വേണ്ടത് വരുന്ന സംസാരിക്കുന്നു അങ്ങനെ നമ്മൾ പാടം എടുക്കുന്നു ആദ്യം പാട്ടാണ് എടുക്കുന്നത് പാട്ടെടുക്കുമ്പോൾ മമ്മൂട്ടി ആദ്യം പറഞ്ഞു സാറേ എനിക്ക് ലിപ്പ് പോയിട്ടൊന്നും വരത്തില്ല സാറേ ആദ്യം കയറി പാട്ടൊക്കെ തന്നെ കൊഴിന്നൊക്കെ പറഞ്ഞു തവാഷ് എന്നോട് വലിയ സ്നേഹമായിരുന്നു പക്ഷേ രണ്ട് പടം ഒരു പടം കഴിഞ്ഞു അടുത്ത അതേപോലെ തന്നെ എനിക്കും ഒരു ദിവസത്തിൽ ഞാൻ വില്ലനല്ലാത്ത വശത്തിൽ മോഹൻലാലും കൊണ്ടുവന്നു നമ്മൾ വില്ലന്മാരെയൊക്കെ വില്ലയില്ലാത്ത വശത്ത് കൊണ്ടുവരുന്നത് എൻ്റെ ജോലി കെ പി ഉമാർ എല്ലാ പടത്തിലും ബലാത്സംഗമാണ് പക്ഷേ തിരുവോണത്തിൽ സത്യസന്ധന ഇൻഗണ്ഡാവസ്ഥാഫീസറാണ് ഇമേജ് മാറ്റിയായിരുന്നു എൻ്റെ ലക്ഷ്യം ഇമേജ് മാറ്റിയായിരുന്നു പക്ഷേ ഇമേജ് മാറ്റുമ്പോൾ നമ്മുടെ ഇമേജ് പോകും പണം പൊട്ടി പോവും തിരുവോണം പൊട്ടിയില്ല പക്ഷെ എന്നാലും ജനങ്ങൾ ഇമേജ് കൽപ്പിക്കുന്നുണ്ട് മാറ്റാൻ പറ്റില്ല പ്രയാസമാണ് അപ്പോൾ മുൻ പക്ഷേ മുട്ടി വരുന്ന സ്നേഹം വരുന്നു മമ്മൂട്ടി അടുത്ത് പറയും അടുത്ത പടത്തിൽ സാറിൻ്റെ ചാൻസ് അതിൽ ഞാൻ സാറിൻ്റെ ഷൂട്ട് കിടക്കുമ്പോൾ ക്യാബ് ഇപ്പോൾ കൂടും എന്നൊക്കെ പറയുമായിരുന്നു അത്ര അടുപ്പ് വരുന്നു പക്ഷെ പിന്നീട് എന്ത് എന്ന് പറഞ്ഞാൽ വളരെ വിളിച്ചു വളർച്ച വിളിച്ചുപുലികെട്ടു എന്നൊരു പടത്തിൽ അഭിനയിക്കും അഭിനയിക്കുമ്പോൾ എൺപത്തഞ്ച് എൻ്റെ സ്വന്തം പടം പ്രൊഡ്യൂസർ പടത്തിൽ വളരെ നന്നായിട്ട് അഭിനയിച്ചു പക്ഷേ പുള്ളി ഛായാഗ്രഹൻ്റെ ക്യാമറമാൻ്റെ കാര്യത്തിൽ എഡിറ്ററുടെ കാര്യത്തിലൊക്കെ ഇടപെടത്തോടെ അത് ഞാൻ പറഞ്ഞത് അത് അത് പറ്റില്ല പറ്റില്ല എനിക്കിഷ്ടമുള്ള ക്യാമറ അങ്ങനെ അതൊരു പരിഭവമായിട്ട് വളർന്നു പിന്നെ നാഷണൽ അവാർഡ് കമ്മിറ്റിയിൽ ഞാനും ജോർജ് ഉള്ള കാലത്ത് മമ്മൂട്ടിയും ജോർജും തമ്മി സം മമ്മൂട്ടിയും മോഹൻലാലും തമ്മി മത്സരിച്ചപ്പോൾ ഞാൻ മോഹൻലാലിൻ്റെ കിരീടത്തെ സപ്പോർട്ട് ചെയ്തു അദ്ദേഹം മടക്കം പിരിയാതെ സപ്പോർട്ട് ചെയ്തു വോട്ടിട്ടപ്പോൾ മമ്മൂട്ടി ജയിച്ചു അന്ന് എന്നോട് ഒരു ഒരു പകുതി മമ്മൂട്ടിയുടെ മനസ്സിൽ തോന്നി സ്വാഭാവികം അത്ര കുറ്റം പറയുന്നില്ല പക പക മമ്മൂട്ടിയുടെ മനസ്സിൽ തോന്നി പക്ഷേ മോഹൻലാലിൻ്റെ മനസ്സിൽ സ്നേഹമൊന്നും തോന്നിയില്ല അതായത് തുടങ്ങും തീർച്ചയായും വളരും കണ്ണീരിലേക്ക് മടങ്ങും തീർച്ചയായും ജീവിതം കാരണം നമ്മൾ പരി സമ്പൂർണത എന്നൊന്നുമില്ല പെർഫെക്ഷൻ എന്ന് പറയുന്നത് പെർഫെക്ഷൻ ഉള്ളത് ഇനർജിക്ക് മാത്രമാണ് അത് വിദ്യുശക്തിയാണ് ഇപ്പോൾ പ്രകാശമായിട്ട് പ്രകാശമായിട്ടിരിക്കുന്നത് ഇവിടെ അല്ലേ എൻ്റെ ശബ്ദം ഉയർത്ത് ഉയർത്ത് ഉച്ചത്തിൽ റെക്കോർഡ് ചെയ്യുന്നതും വിദ്യുശക്തി അല്ലേ സഹായത്തല്ലേ പക്ഷേ വിദ്യുച്ക്തി രണ്ടിനൊരു രൂപമല്ലല്ലോ വിദ്യുശക്തി പല രൂപങ്ങളെടുക്കും അപ്പം ഇനർജി ഹാസ് ഡിഫറെൻ്റ് ടൈപ്സ് ഫോർട്ടി പെർസെൻറ്റ് ഫോംസ് മനസ്സിലായില്ലേ അതിനെയാണ് നമ്മൾ ഭാരതീയർ ബ്രഹ്മം എന്ന് പറഞ്ഞത് അല്ലേ എല്ലാം ബ്രഹ്മമായ ഇപ്പോൾ എന്താ പറഞ്ഞത് ബ്രഹ്മം സത്യം ജഗത് മിഥ്യ നശിക്കുന്നൊക്കെ മിഥ്യയാണ് ശ്രീകുമാരനമ്മി മിഥ്യയാണ് ശ്രീകുമാരനമ്മിയുടെ ബ്രഹ്മം ശ്രീകുമാരനമ്മിയിൽ ഉണ്ടായിരുന്ന ഇനർജി മാത്രമാണ് സത്യം ആ ഇനർജിയാണ് എൻ്റെ പാട്ടുകളായിട്ട് നിൽക്കാൻ പോകുന്നത് പാട്ടുകളെന്നും നിൽക്കും അല്ല എൻ്റെ പാട്ടുകളായിട്ടോ എൻ്റെ ഏത് എൻ്റെ ഒരു ഗാനം എന്ന സിനിമയായിട്ടോ നിൽക്കാൻ പോകുന്നത് എൻ്റെ ഇനർജിയാണ് അതെ അതെ സുഖം മാത്രമായിട്ടില്ല ദുഃഖം മാത്രമായിട്ടുമില്ല സുഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സുഖത്തിലേക്കും ജീവിതം മാറി മാറി മറിഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ വിചാരിക്കും ഇപ്പോൾ അടാനിയും അമ്പാനിയും ഭയങ്കര കോടീശ്വരന്മാരല്ലേ എന്ത് സന്തുഷ്ടമായിരിക്കുന്നു അത് അവരുടെ മനസ്സിൽ കയറി നോക്കി അറിയാം അപ്പോൾ സന്തോഷ് സന്തോഷം എന്ന് പറയുന്നത് എങ്ങനെ വരുന്നു വരുന്നു എവിടുന്നോക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും പണത്തിന് മാത്രം സന്തോഷം കൊണ്ടുവരാൻ പറ്റില്ല പറ്റില്ല ഒരിക്കലും പറ്റില്ല അപ്പോൾ പിറന്നാൾ ആശംസകൾ മലയാളത്തെ കൂടുതൽ ധന്യമാക്കട്ടെ നന്ദി നമസ്കാരം